പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം മാറ്റമില്ല. മാറ്റമില്ലാത്ത വചനം സ്വീകരിച്ചാൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിഷേകവും സൗഖ്യവും വിടുതലും വിജയവും കർത്താവ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം മക്കബായരുടെ 2 15 27 തിരുവചനമാണ്. കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 35,000 കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവ പൈതല്, ദൈവമക്കൾ എങ്ങനെയാണ്? കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നു, ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണെന്നറിയാം. പൗരോഹിത്യ ജീവിതത്തില്, കുടുംബജീവിതത്തില്, ബിസിനസ്സില്, പഠനത്തില്, ജോലിയില്, അതോടൊപ്പം തന്നെ ദൈവമക്കളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു വലിയ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യണം, അല്ലാതെ അലസമായിട്ടിരിക്കുകയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കണ മക്കളാണോ, പഠിക്കുക. ശുശ്രൂഷയാണോ, ശുശ്രൂഷ ചെയ്യുക. ബിസിനസ്സാണോ, ബിസിനസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിന്ന് പോകേണ്ട കാര്യമാണ് എന്ത്? ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് സഹായം തേടി, ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട്, ഈ യുദ്ധം ചെയ്യാനുള്ള കരുത്തിനും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവവിചാരത്തോടെ, ദൈവബന്ധത്തിൽ അവർ ഇതാ യുദ്ധം ചെയ്യണം. എന്താണ് ഫലം? ശക്തമായ ഒരു സൈന്യത്തെ, ഇവരയ്യായിരത്തോളം പേരുള്ളൂ, ലക്ഷക്കണക്കിന് വരുന്ന ഒരു സൈന്യത്തിനെതിരെ പോരാടുമ്പോൾ അതിൽ 35,000 പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ശക്തമായ ശത്രു സൈന്യത്തെ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ കരുത്ത് എന്താണ്? കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവർ ശത്രുവിൻ്റെ മേൽ വിജയം നേടി. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാതൃക നമ്മൾ പിൻചെല്ലണം. ഏത് പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടാലും, ഏത് ശത്രുവിനെതിരെ പോരാടിയാലും, പ്രവൃത്തി ചെയ്യുക, പോരാട്ടം തുടരുക, ഒപ്പം തന്നെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ, ദൈവസഹായത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിജയം തീർച്ച, സുനിശ്ചിതം. കർത്താവേ, അങ്ങയുടെ മക്കളെ പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഹൃദയം കൊണ്ട് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കാൻ, യുദ്ധം ചെയ്യുവാൻ, ഈ പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം, പഠനം, ജോലി, ബിസിനസ് എല്ലാം നിർവഹിക്കുവാൻ, അങ്ങനെ വിജയം കൈവരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ.